രണ്ട് നാല് രണ്ട് ഒമ്പത് 2016 അഞ്ചാമത്തെ ഓഡിയോ ക്ലിപ്പാണ്. സുമ്മാജത്തു ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി ഇത് വീണ്ടും വിശദീകരണം തുടരുകയാണ്. അതായത് ഇങ്ങനെ ഖിബല മാറ്റത്തിന് മുമ്പ് കൊല്ലപ്പെട്ടവർ എന്നൊരു വിഷയമുണ്ടോ ഇല്ലേ എന്നുള്ള ഒരു പരിശോധനയാണ്. അവിടെ മരിച്ചവർ എന്നാണ് മിക്കവാറും എല്ലാ റിപ്പോർട്ടുകളും ഉള്ളത്. ജുഹൈർ എന്നവരുടെ റിപ്പോർട്ടിൽ മാത്രമാണ് ഇങ്ങനെ കൊല്ലപ്പെട്ടവർ എന്നുകൂടി കാണുന്നത് എന്നാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാം എന്ന് ഇമാം ഇബ്നു ഹജർ റഹിമഹുള്ള പറയുന്നുണ്ട്. ഇനി സുമ്മ വജത്തു പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ത് ഫിൽ മഹാസി കിതാബിൽ മഹാസി ദിക്ര റജുലിൻ ഒരു റജുലിൻ്റെ ഒരാളെക്കുറിച്ചുള്ള പരാമർശം ഉഖ്തുലിഫ ഫിൽ ഫി ഇസ്ലാമിഹി അയാളുടെ ഇസ്ലാമിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ത് ബഹു അദ്ദേഹം സുവൈദ് ബിൻ സ്വാമിത് എന്നിവരാണ് സുവൈദ് ബിൻ സ്വാമിത് എന്ന ഒരാളെ കുറിച്ച് പരാമർശം കണ്ടിട്ടുണ്ട്. ഫഖദ് ദക്കറ ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഇസ്ഹാഖ് പരാമർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ആരെ സുവൈദ് ബിൻ സ്വാമിത് അന്നഹു ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു ലഖിയ ഫഖാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബില അൻ തൽഖാഹു നബിയെ കാണുന്നതിന് മുമ്പ് അൽ അൻസാറു അൻസാരികൾ ഫിൽ അഖബത്തി അഖബയിൽ വെച്ച് അഖബയിൽ വെച്ച് അൻസാറുകൾ നബിയെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് തന്നെ ഈ സുവൈദ് ബിൻ സ്വാമിത്തി എന്ന വ്യക്തി നബിയെ കണ്ടിട്ടുണ്ട് എന്ന് ഇബ്നു ഇസ്ഹാഖ് എന്നിവർ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അറള അലൈഹി അൽ ഇസ്ലാമ അപ്പോൾ അറള അലൈഹി അങ്ങനെ അദ്ദേഹം വെളിവാക്കി അൽ ഇസ്ലാമ ഇസ്ലാമിനെ എന്നിട്ട് ഫഖാല നബി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞെടുത്തിട്ടുണ്ടാവും എന്ത് ഫഖാല എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഇന്ന ഹാദൽ ഖൗല ഹസനുൻ ഈ വാക്ക് സത്യമാണ് നല്ലതാണ് ഈ വാക്ക് നന്മയാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം നന്മയാണെന്ന് അദ്ദേഹം പറഞ്ഞു. വൻ സറഫ ഇലൽ മദീനത്തി അങ്ങനെ അദ്ദേഹം മദീനയിലേക്ക് തിരിച്ചു മദീനയിലേക്ക് റിട്ടേൺ പോയി റിട്ടേൺ അടിച്ചു. അപ്പോൾ ഖുദിയ ബിഹാ അവിടെ കൊല്ലപ്പെട്ടു ഫി വഖാതി ബുആസ് ബുആസ് എന്നൊരു സംഭവത്തിൽ ബുആസ് സംഭവത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. അങ്ങനെ വഖാനത്ത് ഖബൽ ഹിജ്റത്ത് ഈ സംഭവം നടന്നത് എന്നായിരുന്നു ഹിജ്റക്ക് മുമ്പ് ആയിരുന്നു. ഫഖാന ഖൗമുഹു യഖൂലൂന ലഖദ് ഖുതില വഹുവ മുസ്ലിമുൻ ഇബ്നു ഇസ്ഹാഖ് പറയാണ് ഇത് ഫഖാന ഖൗമുഹു യഖൂലൂന അദ്ദേഹത്തിൻ്റെ ആളുകൾ പറയുമായിരുന്നു ലഖദ് ഖുതില വഹുവ മുസ്ലിമുൻ അദ്ദേഹം മുസ്ലിമായ അവസ്ഥയിലാണ് കൊല്ലപ്പെട്ടത് കാരണം അപ്പോൾ അദ്ദേഹം മുസ്ലിമായി എന്നുള്ളതിനൊരു തെളിവ് ആയിട്ട് ഇത് പറയാം. എങ്കിലും അത് സ്ഥിരപ്പെടുത്തി പറയാൻ വയ്യ അദ്ദേഹത്തിൻ്റെ ആളുകൾ അങ്ങനെ പറഞ്ഞിരുന്നു എന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു പരാമർശമുണ്ട്. അപ്പോൾ യുഹ്തമൽ അയ്യക്കൂന ഹുവൽ മുറാദ ഒരു പക്ഷേ ഈ ഹദീസിലെ ഉദ്ദേശം കൊല്ലപ്പെട്ടവർ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം മരിച്ചവരും കൊല്ലപ്പെട്ടവരും എന്നൊക്കെ പറഞ്ഞ് മൊത്തത്തിൽ പറഞ്ഞതിൽ ഈ കൊല്ലപ്പെട്ട വ്യക്തി ഇദ്ദേഹമാവാം ഉദ്ദേശം. വദക്കറലി ബാദുൽ ഫുദലാ ഈ ചില ഫുദലാക്കൾ ചില പുണ്യവാന്മാർ ചില ശ്രേഷ്ഠവാന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആരോട് മാം ഇബ്നു ഹജർ അസ്ഖലാനിയോട് പറഞ്ഞിട്ടുണ്ട് അന്നഹു യജൂസു അൻ യുറാദ മൻ ഖുതില ബി മക്കത്ത മക്കയിൽ കൊല്ലപ്പെട്ടവർ ആണ് ഉദ്ദേശം എന്ന് വരാം. പിന്നെ മുസ്തദാഫീന ബലഹീനരായിട്ടുള്ള ആളുകൾ പാവപ്പെട്ട ആളുകൾ ക അബവൈ അമ്മാരിൻ അമ്മാർ എന്നിവരുടെ മാതാപിതാക്കളെ പോലെ കുൽട്ടു ഞാൻ പറയുന്നു യഹ്താജുല സുബൂത്തി അന്ന ഖതലഹുമാ ബാദൽ ഇസ്രായി അവരുടെ കൊല നടന്നത് അവർ ഷഹീദായത് ഇസ്രായേലിന് ശേഷമാണ് എന്നതിലേക്ക് എന്നത് സ്ഥിരപ്പെടുത്തുന്നതിന് പിന്നെ തെളിവുകൾ വേണം എന്നത്. ഇനി മോഡ്യൂൾ 7 എന്ന് കാണാം. ഇത് 2/9/2016 അവസാനത്തെ ഓഡിയോ ക്ലിപ്പാണ്. തംബീഹുൻ ഉണർത്തൽ നമ്മൾ നോട്ട് എന്നൊക്കെ പറയുക ശ്രദ്ധിക്കുക എന്നൊക്കെ പറയും പോലെ പ്രത്യേകം ശ്രദ്ധിക്കാണ്. ഈ ഹാദൽ ഹദീസ് മിനൽ ഫവാഇദ് ഈ ഹദീസിൽ ചില പ്രയോജനങ്ങൾ അല്ലെങ്കിൽ ചില പോയിന്റ്സ് മനസ്സിലാക്കേണ്ട ചില സംഗതികൾ ഉണ്ട് എന്നർത്ഥം. അത് ആരാണ് ഇനി ഇത് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനിയുടെ അഭിപ്രായമാണ് ഈ പറയുന്നതൊക്കെ. അറദ്ദു അലൽ മുർജിഅത്തി ഫി ഇൻകാരിഹിം തസ്മിയത അഅമാലിദ്ദീൻ ഈമാനാ അറദ്ദു ഖണ്ഡനം അലൽ മുർജിഅത്തി മുർജിആ കക്ഷികൾക്ക് എതിരെ ഉള്ള ഖണ്ഡനം ഫി ഇൻകാരിഹിം അവർ നിഷേധിക്കുന്ന വിഷയത്തിൽ തസ്മിയത പേര് വെക്കലിനെ അഅമാലിദ്ദീൻ ഈമാൻ ദീനിൻ്റെ അമലുകളെ ഈമാനും ഈമാനായിട്ട് അല്ലെങ്കിൽ ദീനിലുള്ള കർമ്മങ്ങളെ ഈമാൻ എന്ന് പറയുന്നതിനെ ആര് മുർജിയാ കക്ഷികൾ വെറുക്കുന്നു അവരത് ഇഷ്ടപ്പെടുന്നില്ല അവരത് അംഗീകരിക്കുന്നില്ല അതിനെതിരെയുള്ള ഖണ്ഡനം ആണ് ഈ ഹദീസിലുള്ള തെളിവ്. കാരണം എന്താണ് ഇവിടെ സ്വലാത്തിനെയാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്
ഈമാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അള്ളാഹു നിങ്ങളുടെ ഈമാൻ പാഴാക്കുകയില്ല എന്നത് അവിടെ അനി സ്വലാത്തക്കും അന്തൽ ബൈത്തി, നിങ്ങളുടെ അൽബൈത്തിൽ വെച്ച്, അൽബൈത്തിന് സമീപത്ത് വെച്ച്, കഅബക്ക് സമീപത്ത് വെച്ച് നിങ്ങൾ ബൈത്തുൽ മുഖദ്ദസിന് അഭിമുഖമായി കിബ്ല മാറ്റത്തിന് മുമ്പ് നടത്തിയ നിസ്കാരം. അപ്പൊ ആ നിസ്കാരം സ്വലാ എന്നതിനെവിടെ ഈമാൻ ആയിട്ടാണ് അമാ ഖാന അല്ലാഹു ലിയുളിയ ഈമാനക്കും എന്ന ആയത്തിൽ സൂറത്തുൽ ബഖറയിൽ 143 ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഹദീസ് നിർത്താവുന്നത്. അപ്പോൾ ഇതിൽ മുർജിയക്കാരുടെ വാദത്തിന് ഖണ്ഡനമായിട്ടുള്ള തെളിവ് ഉണ്ട് എന്നർത്ഥം. ഇനി അതൊരു പോയിന്റ്. അപ്പോൾ ഫീഹി ഇതിലുണ്ട്, അതിലുണ്ട് അന്ന തമന്നിയ തഗ്യീർ ബഅദുൽ അഹ്കാമി ജായിസുൻ, ചില ദീനി മസ്അലകൾ മാറ്റുന്നത് ആഗ്രഹിക്കൽ ജായിസുൻ അനുവദനീയമാണ്. ഇതാ ലഹറത്തിൽ മസ്ലഹത്ത് ഫീദാലിക, അതിൽ വല്ല മസ്ലഹത്തും നന്മയും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ദീനി ഇനി ദീനിൻ്റെ കാര്യങ്ങൾ മാറ്റുക എന്നുള്ളതല്ല, ദീനിൻ്റെ കാര്യങ്ങൾ നമ്മളല്ല, നബിയുടെ കാലത്ത് നബി ഖിബ്ല മാറ്റം ആഗ്രഹിച്ചു എന്നുള്ളത്. ബൈത്തുൽ മഖ്ദിസ് ആയിരുന്നു ഖിബ്ല, അത് മാറിയിട്ട് കഅബ ഖിബ്ലയായെങ്കിൽ നബി ആഗ്രഹിച്ചു. അതിന് കുറേ കാരണങ്ങളുണ്ട്. എന്താണ് അത് ആഗ്രഹിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഖുറൈശികൾക്ക് മക്കാർക്ക് ഏറ്റവും പ്രിയങ്കരവും അവർ നേരത്തെ തന്നെ ആരാധിച്ചു വന്നതും അവർ ഹജ്ജെല്ലാം ചെയ്തു വരുന്നതും എന്നിരുന്നതുമായ കേന്ദ്രമാണ് ഇത് കഅബ. മാത്രമല്ല ഇന്ന അവല ബൈത്തിൻ മുദാലി നാസിൽ ലദീ ബക്ക, അല്ലേ, അതാണ് ആദ്യമായി പണിത മസ്ജിദ് എന്ന് പറയുന്നത് ഭൂമുഖത്ത് ഏതാണ്? കഅബ ആണ്, മക്കയിലെ, മക്കയിലെ കഅബ ആണ്. അപ്പോൾ പിന്നെ മക്കാർക്ക് കഅബയോട് അതിനുമാത്രം ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്, ഒരു അഫിലിയേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കഅബ ഖിബ്ലയായെങ്കിൽ എന്ന് എല്ലാവർക്കും ഒരു മുസ്ലിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നബി അങ്ങനെ അങ്ങനെ ആഗ്രഹിച്ചു. അങ്ങനെ കഅബയുമായി ബന്ധപ്പെട്ടാണ് അവരുടെ ജീവിതം. ഇപ്പോൾ കഅബയുമായി അവർക്ക് കൂടുതൽ ബന്ധപ്പെട്ടു. അപ്പോൾ അവർ ബൈത്തുൽ മഖ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുമ്പോൾ അവർക്കൊരു പിന്നെ കഅബ ഖിബ്ലയായെങ്കിൽ അവർ കൂടുതൽ അവർ ആകർഷിക്കപ്പെടും. അപ്പോൾ അതൊരു മസ്ലഹത്ത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നബി അങ്ങനെ ആഗ്രഹിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇവിടെ നമുക്ക് നമുക്ക് എന്ന് പറഞ്ഞാൽ ദീൻ സമ്പൂർണ്ണമാക്കപ്പെട്ട് കഴിഞ്ഞു, നമ്മൾ ദീനിൽ മാറ്റത്തിരുത്തലൊന്നും പറ്റില്ല. എങ്കിലും ദീനിൻ്റെ വിഷയങ്ങൾ നടത്തുന്ന കാര്യങ്ങൾ, അടിസ്ഥാന കാര്യങ്ങൾ മാറ്റാതെ ചില വിഷയങ്ങളിൽ പ്രായോഗികമായിട്ടുള്ള സമീപനം സ്വീകരിക്കുക, മസ്ലഹത്ത്, അതേപോലെ നമ്മുടെ ദീനി ദഅവത്തിന് അതിന് ഉതകുന്ന തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുക, അതിൽ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ കുറേ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ചിലപ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള സംഗതിയിൽ ഒരു അഭിപ്രായം സ്വീകരിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ദീനി പ്രബോധനം ആ അഭിപ്രായ പ്രകാരം കൂടുതൽ ഫലവത്താകും. അഭിപ്രായ പ്രകാരം സ്വീകരിച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് വ്യാഖ്യാനിക്കുക എന്നതല്ല. അപ്പോൾ എങ്കിൽ അത് സ്വീകരിക്കാം. അങ്ങനെയുള്ള നിലപാടൊക്കെ ആകാമല്ല, അല്ലാതെ ദീനിൽ മാറ്റം വരുത്താൻ നമുക്ക് അധികാരമല്ല. മാത്രമല്ല ദീനിൽ മാറ്റം ആഗ്രഹിക്കാനും പറ്റില്ല. ഇപ്പോ രണ്ട് 9 2016 അവസാനത്തെ ക്ലിപ്പ് ഇതാണ്, ഒരു ക്ലിപ്പ് കൂടെ വേണം. ഇനി അടുത്ത പോയിന്റ് എന്താണ് ഈ ഹദീസിലുള്ള മറ്റൊരു പോയിന്റ്? വഫീഹി ബയാനു ഷറഫിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷറഫ്, മഹാത്മ്യം, കറാമത്ത്, ആദരവ്, ഇതിൻ്റെയൊക്കെ ഒരു വിവരണം കൂടി ഇതിലുണ്ട്. അലാ റബ്ബിഹി, നബിയുടെ നാദെങ്കിൽ, അള്ളാഹുവിൻ്റെ അള്ളാഹുവിങ്കിൽ നാദെങ്കിൽ, റബ്ബിങ്കിൽ നബിക്കുള്ള ഷറഫ്, ഒരു കറാമത്ത്, അതിൻ്റെയൊക്കെ ഒരു വിവരണം, ഒരു ബയാനും കൂടിയാണ് ഈ ഹദീസ്. കാരണം എന്താ? ലിഅഅ്താഇഹി, നബി അവർക്ക് നൽകൽ മൂലം, ലഹു അദ്ദേഹത്തിന്, നബി അവർക്ക് ലിഅഅ്താഇഹി, അള്ളാഹു നൽകുന്നത് മൂലം, നൽകിയത് മൂലം എന്ത്? ലഹു, നബി അവർക്ക്, മാ അഹബ്ബ, നബി അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ത്? കഅബ ഖിബ്ലയെങ്കിൽ മിൻ ഗൈരി തസ്രീഹിൻ ബിസ്സുആൽ, സുആൽ, ചോദ്യത്തിലൂടെ അത് വ്യക്തമാക്കാതെ തന്നെ, നബി അള്ളാഹുവിനോട് ദുആ ചെയ്യൊന്നും ചെയ്യാതെ തന്നെ, നബി ആവശ്യപ്പെടാതെ തന്നെ എന്ത് ചെയ്തു? കഅബ ഖിബ്ലയാക്കണമെന്നുള്ള നബിയുടെ ഉള്ളിലെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു കൊടുത്തു. അപ്പോൾ നബിയുടെ അടുത്ത്, അള്ളാഹുവിൻ്റെ അടുത്ത് നബിയുടെ സ്ഥാനം നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാണ് എന്നർത്ഥം. ഇനി ഫീ ബയാനു മാ കാന ഫി സ്വഹാബത്തി മിനൽ ഹിർസി അലാ ദീനിഹിം വശ്ശഫഖത്തി അലാ ഇഖ്വാനിഹിം. ഫീ ഇതിലുണ്ട് ബയാനൻ, വിവരണം, മാ കാന ഫി സ്വഹാബത്തി, സ്വഹാബാക്കൾ ഉണ്ടായിരുന്നത്,
എന്ത് മിനൽ ഹിർസി അലാ ദീനിഹിം അവരുടെ ദീനി വിഷയങ്ങളിൽ അവരുടെ ഒരു തൽപരത ഒരു ഹിർസ് എന്നത് വശഫഖതി അലാ ഇഖ്വാനിഹിം അവരുടെ സഹോദരങ്ങളുടെ കാര്യത്തിലുള്ള അവരുടെ ഒരു സ്നേഹം ഷഫഖത്ത് വാത്സല്യം സ്നേഹം എന്താണ് ഈ രണ്ടാം വിഷയം ഖിബ്ല മാറ്റത്തിന് മുമ്പ് കഅബ ആകണം കഅബ അവരുടെ പ്രദേശത്തുള്ള കഅബ അവർ ആരാധനകളൊക്കെ ചെയ്തു വന്നിരുന്ന കഅബ ആ കഅബ ഉണ്ടായിരിക്കെ തന്നെ ആദ്യം എന്ത് ചെയ്തു ഇസ്ലാം ദീനിൽ പ്രത്യേകമായിട്ട് പറയാത്തത് കാരണം ബൈത്തുൽ മഖ്ദിസ് എന്ന ഖിബ്ലയാക്കി അവർ നിസ്കരിച്ചു അതിനവർ തയ്യാറായി പിന്നീട് ഖിബ്ല മാറ്റം വന്ന് കഅബ ഖിബ്ലയാക്കിയപ്പം അപ്പോഴും അവരും അത് അപ്പോഴും അവർ അതിന് തയ്യാറായി ഇങ്ങനെ ഇസ്ലാമിൻ്റെ ആജ്ഞകൾ അനുസരിക്കാൻ അവർ മുന്നോട്ട് വന്നു അതിൽ അവർ തൽപരരായി എന്നർത്ഥം ഇനി അതുകൂടാതെ ഷഫക്കത്ത് അലാ ഇഖ്വാനിഹിം ഷഫക്കത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം വാത്സല്യം സ്നേഹം ആരോട് അവരുടെ സഹോദരങ്ങളോട് കാരണം അവർ ആലോചിച്ചു എന്ത് കഅബ ഖിബ്ലയാക്കിയില്ലേ അപ്പം അതിന് മുമ്പ് മരിച്ചവരോ അവർ അവർ എന്താവും അവരുടെ ഈമാൻ എന്താണ് അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമോ എന്നുള്ള അവരുടെ ഒരു ഉത്കടമായിട്ടുള്ളൊരു ആഗ്രഹം അവരുടെ ആശങ്ക അവർ പങ്കുവെക്കുന്നു അപ്പം അത് അവരുടെ സഹോദരങ്ങളോടുള്ള അവരുടെ സ്നേഹമാണ് പ്രകടിപ്പിക്കുന്നത് അല്ലേ അപ്പൊ അള്ളാഹു അപ്പോഴാണ് ആയത്തിറക്കുന്നത് അമാ ഖാൻ അല്ലാഹു ലിയുദിയ ഈമാനക്കും നിങ്ങളുടെ ഈമാൻ അള്ളാഹു പാഴാക്കുകയില്ല നിങ്ങൾ വിഷമിക്കണ്ട മുമ്പ് ബൈത്തുൽ മഖ്ദിസ് ഖിബ്ലയാക്കിയ നിങ്ങൾ നിസ്കരിച്ച നിസ്കാരം സ്വഹീഹാണ് നിങ്ങളുടെ ഈമാൻ ബാത്തിലല്ല അള്ളാഹു അത് പാഴാക്കുക ഇല്ല എന്ന് ഓക്കെ ജസാകുമുല്ലാഹു ഖൈറൻ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതുബ് ഇലൈക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി